ശക്തമായ മഴയിൽ മലപ്പുറം തിരൂരങ്ങാടിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. പനമ്പുഴ റോട്ടിലെ 35 വീടുകളിലേക്ക് വെള്ളം കയറി. 100 കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കുടുംബങ്ങൾ ബന്ധു വീടുകളിലേക്ക് മാറി. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി തിരൂരിൽ നിന്ന്. ജംഷീർ, എന്താണ് ഉണ്ടായത്? അജിംസ്, ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരൂരങ്ങാടി നഗരസഭാ പരിധിയിൽപ്പെട്ട പനമ്പുഴ റോഡിലെ നിരവധി വീടുകൾ, പനമ്പുഴ റോഡിലെ ഭാഗത്തുള്ള നിരവധി വീടുകളിലേക്ക് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. ഏതാണ്ട് 35 വീടുകളിലേക്ക് വെള്ളം കയറി. 100 വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ആ വീടുകളുടെ അകത്തേക്ക് വെള്ളം കയറാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മഴ ഇനിയും തുടരുകയാണെങ്കിൽ ആ വീടുകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ വെള്ളം കയറിയ വീടുകളിലുള്ള ആളുകൾ നിലവിൽ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. പലരും മാറാൻ തയ്യാറായിട്ടില്ല. ഇനിയും വെള്ളം കുറയുമോ എന്നൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. മാത്രമല്ല, ഈ വീടുകളിലെല്ലാം തന്നെ കിണറും സെപ്റ്റിക് ടാങ്ക് എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യ ഭീഷണി നേരിടുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ ജില്ലയിൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യ ഭീഷണി നേരിടുന്നുണ്ട്. ഈ പ്രദേശത്തേക്ക് ഒരു തോടുണ്ട്. ഈ തോടിൽ ഒരു VCB നിർമ്മിച്ചിട്ടുണ്ട്. ഈ VCB ദ്രവിച്ചതാണ് ഇത്തരത്തിൽ വെള്ളം, പുഴയിൽ നിന്ന് വെള്ളം ഈ ഭാഗങ്ങളിലേക്ക് കയറാൻ കാരണം എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ VCB സ്ഥിരമായി ഒരു VCB ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഷട്ടറെങ്കിലും നിർമ്മിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പ്രദേശത്ത് മുഴുവൻ ഭാഗങ്ങളിലേക്കും വെള്ളം ഇപ്പോൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മഴയ്ക്ക് ഒരല്പം ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങുമോ എന്നൊരു പ്രതീക്ഷയിലാണ് പല കുടുംബങ്ങളും ഉള്ളത്. അവർ ബന്ധുവീട്ടിലേക്ക് പലരും അതുകൊണ്ട് തന്നെ മാറാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. എന്നാൽ പല കുടുംബങ്ങളും ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ മഴയുടെ ഒരു തോതനുസരിച്ച് ഇനി വരും സമയങ്ങളിൽ, വരും മണിക്കൂറുകളിൽ മഴ തുടരുകയാണെങ്കിൽ സമീപ പ്രദേശത്തെ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അധികൃതർ ഉള്ളത്. ഏതായാലും ഈ വരും മണിക്കൂറുകളെ അപേക്ഷിച്ചായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാവുക എന്നാണ് അധികൃതർ പറയുന്നത്. നിലവിൽ 35 കുടുംബങ്ങൾ ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. വെള്ളപ്പൊക്കം അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറി. 100 കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുമുണ്ട്. അജിംസ്.